ലാലേട്ടനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമ്മളുടെ ഈ വേദിയിൽ വരാനായിട്ട് പോകുന്നത്. കഠിനമായ ജീവിത പ്രതിസന്ധികളോട് പൊരുതാനായി ലാലേട്ടനിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട ഒരാൾ. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോളിയോ ബാധിച്ച് മുറിയിൽ തളച്ചിടപ്പെട്ട രാജീവ്, ദൈവതുല്യനായ ലാലേട്ടനെ ആദ്യമായി ഒരു നോക്ക് കാണാൻ രാജീവ് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് രാജീവിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം. നമസ്കാരം രാജീവ്. ലാൽ സലാമിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മധുരയിൽ നിന്ന് വരികയാണ്. എൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ലാലേട്ടനെന്ന് കാണുക. ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൻ്റെ ജീവവായുവാണ്. കാരണം ഞാൻ പല സന്ദർഭങ്ങളിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല എൻ്റെ വീട്ടിലെ അവസ്ഥ. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ വയ്യാത്തതാണ്. അച്ഛനും വാർദ്ധക്യത്തോടടുത്തു. അച്ഛൻ്റെ ഇതിലാണ് എൻ്റെ കുടുംബം പോകുന്നത്. പലപ്പോഴും ഞാൻ വിചാരിക്കും ആത്മഹത്യ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ഒരേ സിനിമകളിലെ ഡയലോഗ് കേൾക്കുമ്പോൾ പോ മോനെ ദിനേശ് തന്നെയാണ്, പോ മോനെ ദിനേശ. പിന്നെ എന്താ പറയുക, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ, അതൊക്കെ തന്നെയാണ്. ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണുന്നു ലാലേട്ടൻ, എൻ്റെ ലാലേട്ടനെ സ്നേഹിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ലാലേട്ടൻ എന്ത് സമ്മാനം തരും, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് എനിക്ക് ഇവിടെ കിട്ടി. അപ്പം അതിനുകൊണ്ട് ഞാൻ ലാലേട്ടൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. പ്ലീസ്, ഞങ്ങളെല്ലാവരും അത് സ്വീകരിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവിൻ വസന്തം മലയാള നാടിന് സൗഭാഗ്യമായെന്നും വെള്ളിത്തിരയിൽ വിസ്മയം തീർക്കുന്നു. അഭിനയത്തിലേറിയ തമ്പുരാൻ എത്തുമ്പോൾ സിരകളിൽ ആവേശം പതഞ്ഞൊഴുകും. ആരോമോടെ ഞങ്ങൾ കരഘോഷം തീർത്തിടും. എന്നും ഈ താരോദയം എൻ്റെ ഈ ലാലേട്ടൻ ഹൃദയത്തിൽ ആരാധ്യ രൂപനായി. അടുത്തൊന്ന് കാണുവാൻ ഒരു വാക്ക് മിണ്ടുവാൻ ആശകൾ മനസ്സിൽ തളിരണിഞ്ഞു. ഇന്നതാ ഈ വേദിയിൽ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം രാജീവ്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവരോടും എന്റെ എന്താ പറയണ്ട അന്വേഷണം അറിയിക്കൂ. രാജീവിന് ഒരു ആറന്മുള കണ്ണാടി. രാജീവിന് ധനസഹായം നൽകാനായിട്ട് നന്ദനം സാനിറ്ററീസ് MD സന്ദീപ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്ദീപ്,